അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തൂ ഏറാം ഏഴാം ക്ലാസ്സിലെ ദുറൂസുൽ അഖായദ് പുതിയ പുസ്തകത്തിലെ രണ്ടാമത്തെ പാഠത്തിലെ വല തൊമുത്തുന്ന ഇല്ല അന്ത് മുസ്ലിമോൻ എന്ന പാഠത്തിലെ തെതിരി നമ്മൾ വായിക്കാൻ പോകുന്നത് ഒന്നാമത്തെ നഖ്താർ സഹീഹ് ശരി അടയാളപ്പെ ശരി തിരഞ്ഞെടുക്കാനാണ് നാല് അനുസരണം സമാധാനം എന്നെല്ലാമാണ് ഭാഷാർത്ഥം ഏതിൻ്റെ ഭാഷാർത്ഥമാണ് ഇസ്ലാമിൻ്റെ ഭാഷാർത്ഥയാണ് അർത്ഥമാണ് അനുസരണം സമാധാനം എന്നത് അപ്പം ശരി ഇസ്ലാം എന്നതാണ് അഞ്ച് ഈമാനിൻ്റെ ശാഖകൾ എത്രയുണ്ട് ഈമാനിൻ്റെ ശാഖകൾ ആൻസർ എഴുപതിലധികം ശാഖകൾ ആറ് ഈമാനിൻ്റെ ശാഖകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് ലാ ഇലാഹ ഇലോ എന്നതാണ് ഇനി അടുത്ത നസിൽ ചേരുമ്പടി ചേർക്കാനാണ് അൽ ഈമാനു അൽ ഈമാനു ഏതാണ് അൽ ഈമാനു വസബൂന ഈമാനുഭ ഇതാണ് അൽ ഈമാൻ എന്നതിനോട് യോജിച്ചത് ഇവിടെ ഉള്ളത് ഈമാൻ എഴുപത് ചില്ലാനം ശാഖലി ശാഖകളാണ് ഇനി അഫുലുൽ ഈമാൻ ഈമാലിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് ആൻസർ ഡി ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂന്ന് അദിനൽ ഈമാൻ ഈമാലി നിന്ന് ഏറ്റവും താഴ്ന്നത് ആൻസർ എ ഇമാൽ അനിത്വരീക് ഇമാത്തുൽ അതാ അനിത്വരീക് വഴിയിൽ നിന്നും ബുദ്ധിമുട്ടുകളെ നീക്കം ചെയ്യുക അഞ്ചാമത്തെ അൽ ഹയാ ലജ്ജ എന്ന് പറയുന്നത് ഷോൾബത്തും ഈമാൻ ഈമാനിൻ്റെ ഒരു ഭാഗമാണ് ലജ്ജ എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ് നാല് എന്താണ് ഈമാൻ എന്താണ് ഈമാൻ ആൻസർ അള്ളാഹു താലയിൽ നിന്ന് നബി നബിസല്ലാഹു അലൈ വസല്ലമ്മ കൊണ്ടുവന്നതാണെന്ന് അറിയപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലുറപ്പിക്കലാണ് ഈമാൻ ഇനി അഞ്ചാമത്തത് ഷെറീ അർത്ഥപ്രകാരം എന്താണ് ഇസ്ലാം അനുസരിച്ച് നബിസൊല്ലാഹു അലി വസല്ലമ്മ കൊണ്ടുവന്നതാണെന്ന് പരസ്യമായി അറിയപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സുകൊണ്ട് വിശ്വസിച്ച് പ്രഖ്യാപിക്കലും അനുസരി അതനുസരിച്ച് പ്രവർത്തിക്കലുമാണ് ഇസ്ലാം ആറ് എന്താണ് ഈമാൻ എന്ന ചോദ്യത്തിന് നബിസൊല്ലാഹു അലി വസല്ലമ്മ പറഞ്ഞ മറുപടി

സ്ലാമല്ലാത്ത മറ്റൊരു മതത്തെ ആരെങ്കിലും തേടിയാൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയുമില്ല സ്വീകരിക്കുകയുമില്ല ആഹ് അവൻ പരാജിതനുമാണ് എന്നാണ് പറഞ്ഞത് ഒമ്പത് സത്യവിശ്വാസി ശിർക്കും കുഫ്രുമല്ലാത്ത തെറ്റ് ചെയ്താൽ അവൻ്റെ അവസ്ഥ എന്ത് ആൻസർ കാഫിറാവുകയില്ല ശിർക്കും കുഫറുമല്ലാത്ത തെറ്റ് ചെയ്താൽ അവന് കാഫിറാവുകയില്ല അവൻ ഫാസി കായിത്തീരും തെറ്റുകൾ ചെയ്തതിനനുസരിച്ച് ശിക്ഷിക്കപ്പെടും അവൻ തോപ ചെയ്താൽ സ്വീകരിക്കപ്പെടും പത്ത് ഈമാനിൻ്റെ ശാഖകളിൽ ഏറ്റവും താഴ്ന്ന പദവി ഉള്ളത് ഏത് ആൻസറ് വഴിയിൽ നിന്നും തടസ്സം നീക്കൽ ഇനി അടുത്തത് നാലാമത്തത് തഹ്സീസ് ഒന്ന് ഇസ്ലാമിൻ്റെ മഹത്വം എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക ഒന്നാമത്തെ ഇസ്ലാമിൻ്റെ മഹത്വം എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക രണ്ട് ഈമാൻ എന്ന വിഷയത്തിൽ സംഭാഷണം തയ്യാറാക്കുക അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം ഇസ്ലാമിൻ്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ച് ലോകത്ത് നിലവിലുള്ള അനേകം മതങ്ങളിൽ ഒന്നായിട്ടാണ് ഇസ്ലാം അറിയപ്പെടുന്നത് ഇസ്ലാം ജീവിതക്രമമായി സ്വീകരിച്ചവർ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്നു പല മതങ്ങളും അവയുടെ സ്ഥാപകനായ വ്യക്തികളുടെ പേരിൽ അറിയപ്പെടുന്നു ബുദ്ധമതം ജൈനമതം എന്നിവ അവക്ക് ഉദാഹരണമാണ് എന്നാൽ ഇസ്ലാം മതം സ്ഥാപിച്ചത് ഏതെങ്കിലും വ്യക്തിയല്ല മറിച്ച് ഏകനായ അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം ദൈവിക മതമാണ് ദൈവിക മതം ഇസ്ലാം മാത്രമാണ് ഇസ്ലാം മനുഷ്യരുടെ മതമാണ് അത് കാലദേശ പരിഗണനകൾക്ക് അതീതമാണ് മുഹമ്മദ് നബി നബിസൊല്ലാഹു അലൈവിസലമ ഇസ്ലാമിൻ്റെ പ്രായോഗിക രൂപം ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചു കൊണ്ടാണ് വിടവാങ്ങിയത് മനുഷ്യൻ്റെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിസല്ലാഹ് അലൈ വസലമ വിശുദ്ധ ഖുർആാനിലൂടെയും തൻ്റെ ജീവിതചര്യയിലൂടെയും അത് വിശദീകരിച്ചിട്ടുണ്ട് ഇസ്ലാം കാര്യങ്ങൾ അഥവാ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കർമ്മങ്ങൾ അഞ്ചണ്ണമാണ് ഇസ്ലാം മതം മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ ഇസ്ലാം അല്ലാത്ത മറ്റൊരു മതത്തെ ആരെങ്കിലും തേടിയാൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല അവൻ പരലോകത്ത് പരാജിതനുമായിരിക്കും ഇനി നമുക്ക് അടുത്തത് ഈമാൻ എന്ന വിഷയത്തിൽ സംഭാഷണം തയ്യാറാക്കാനാണ് അപ്പം നമുക്ക് നോക്കാം സാലിമും റാഷിദും തമ്മിലുള്ള സംഭാഷണമാണ് സാലിം അസ്സലാം വാലിക്കും റാഷിദ് വാലയ്ക്കും സലാം റഹ്മാല്ല സാലിം ചോദിക്കുകയാണ് ഇന്നലെ മദ്രസയിൽ കണ്ടില്ലല്ലോ അപ്പം റാഷിദ് പറയാണ് പനിയായിരുന്നു ഇന്നലെ പനിയായതുകൊണ്ടാണ് വരാതിരുന്നത് റാഷിദ് തിരിച്ചു ചോദിക്കുന്നു ഇന്നലെ എന്താ പഠിച്ചത് ക്ലാസ്സിൽ ഇന്നലെ എന്താ പഠിച്ചത് സാലിം പറഞ്ഞു ഈമാനിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും പഠിച്ചു അപ്പം റാഷിദ് ചോദിക്കുകയാണ് ഇസ്ലാം എന്നാൽ എന്താണ് സാലിം പറഞ്ഞു നബിസല്ലാഹു അലി വസല്ലമ്മ കൊണ്ടുവന്നതാണെന്ന് പരസ്യമായി അറിയപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സുകൊണ്ട് വിശ്വസിച്ച് പ്രഖ്യാപിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലുമാണ് ഇസ്ലാം റാഷിദ് ഈമാൻ എന്നാൽ എന്താണ് സാലിം അള്ളാഹു താല അള്ളാഹു താലിയിൽ നിന്ന് നബിസൊല്ലാഹു അലി വസല്ലമ്മ കൊണ്ടുവന്നതാണെന്ന് അറിയപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലുറപ്പിക്കലാണ് ഈമാൻ റാഷിദ് ഈമാനിനെക്കുറിച്ച് വേറെ വല്ലതും പഠിച്ചോ അപ്പോൾ സാലിം മറുപടി പറയുകയാണ് അതെ ഈമാനിന് എഴുപതിലധികം ശാഖകളുണ്ട് റാഷിദ് എഴുപതിൽ ഏറ്റവും അഫുതലായത് ഏതാണ് അപ്പോൾ സാലിം പറയുന്നു ലാ ഇലാഹ എന്നതാണ് റാഷിദ് ഈമാനിൽ ഏറ്റവും താഴ്ന്നത് ഏതാണ് സാലിം വഴിയിൽ നിന്നും തടസ്സം നീക്കലാണ് റാഷിദ് ശുക്രൻ അസ്സലാമു അലൈക്കും സാലിം വാലൈക്കും അസ്സലാം ഇതോടെ രണ്ടാം പാടത്തിലെ തെതിരിവാത്ത് ഇവിടെ കഴിഞ്ഞു സ്ലാമലൈക്കും വരഹമുള്ളി വരക്കാത്തൂ